Hi dear students, Assalamu alaikum, welcome back to IT class. Today we are going to learn about arrange the numbers game. എങ്ങനെയാണ് കുറച്ച് നമ്പേഴ്സിനെ കറക്റ്റ് ആയിട്ട് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന് നോക്കാം. അതാണ് ഈ ഗെയിമിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അറേഞ്ച് ദ നമ്പേഴ്സ് ഗെയിം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലൂടെ കാണിച്ചു തരാം. ലെറ്റ് മീ ഷോ യു ദിസ് ഗെയിം ഇൻ ദി കമ്പ്യൂട്ടർ. ലെറ്റ് സീ ഹൗ ടു ഓപ്പൺ അറേഞ്ച് ദ നമ്പേഴ്സ് ഗെയിം. എങ്ങനെയാണ് അറേഞ്ച് ദ നമ്പേഴ്സ് ഗെയിം ഓപ്പൺ ചെയ്യുക എന്ന് നോക്കാം. അപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ സ്യൂട്ട്, ജി കോംപ്രസ്. ഇപ്പം നിങ്ങൾക്ക് ജി കോംപ്രസ് അപ്ലിക്കേഷൻ്റെ മെയിൻ വിൻഡോ കാണുന്നുണ്ടായിരിക്കും. ഇതിൽ നിന്നും നമ്മുടെ ഗെയിമായിട്ടുള്ള അറേഞ്ച് ദ നമ്പേഴ്സ് ഗെയിമിലോട്ട് എത്താനുള്ള ഐക്കൺ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ മാം ആ ഐക്കണെ സെലക്ട് ചെയ്തു. ദെൻ ഇതിൽ നിന്നും ഈ 1, 2, 3 എന്ന് എഴുതിയിട്ടുള്ള ഐക്കണാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് അറേഞ്ച് ദ നമ്പേഴ്സ് ഗെയിമിൻ്റെ മെയിൻ വിൻഡോ വന്നതായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമ്പേഴ്സിനെ 1 to 15 വരെയുള്ള നമ്പേഴ്സിനെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം, അതായത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ റോ നോക്കാം. 1, 2, 3, 4 ആ റോ കറക്റ്റാണ്. നെക്സ്റ്റ് റോ 5, 6, 7, 8 സെക്കൻഡ് റോയും കറക്റ്റാണ്. 8 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരേണ്ട നമ്പർ 9 ആണ്, ബട്ട് അവിടെ ഒരു ഗ്യാപ്പാണ് വന്നിട്ടുള്ളത് അല്ലേ. അവിടെ പ്രത്യേകിച്ച് നമ്പറൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വരേണ്ട നമ്പർ 9 ആയത് കാരണം 9 എന്നുള്ള നമ്പറിനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക ആ ലൊക്കേഷനിലോട്ട്. ആ സ്ഥലത്തോട്ട് 9 എന്ന നമ്പറിനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തു. നെക്സ്റ്റ് വരേണ്ട നമ്പർ 10 ആണ്. 10 എന്നുള്ള നമ്പർ കെടുക്കുന്നത് താഴെയാണ്. അപ്പോൾ അതിനെ വീണ്ടും ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തു. അപ്പോൾ 10 എന്നുള്ള നമ്പർ കറക്റ്റ് ആ ലൊക്കേഷനിൽ വന്നു. നെക്സ്റ്റ് നമ്പർ കറക്റ്റാണ്. 11, 12, 13 നെക്സ്റ്റ് 14, 15 ഇങ്ങനെയാണ് അറേഞ്ച് ദ നമ്പേഴ്സ് ഗെയിം പ്ലേ ചെയ്യേണ്ട വിധം. അപ്പോൾ എല്ലാവർക്കും ഈ ഗെയിം മനസ്സിലായെന്ന് കരുതുന്നു. ഡിഡ് യു ലൈക്ക് ഇറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറേഞ്ച് ദ നമ്പേഴ്സ് ഗെയിം ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ. ഇനി നെക്സ്റ്റ് ഗെയിമായിട്ടുള്ള സുഡോക്കോ ഗെയിം എങ്ങനെയാണ് പ്ലേ ചെയ്യുക എന്ന് നോക്കാം. ലുക്ക് ഹിയർ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഗെയിമായിട്ടുള്ള സുഡോക്കോ ഗെയിം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്ന് നോക്കാം. ഫസ്റ്റ്ലി വി സെലക്ട് ജി കോംപ്രസ്. ഹൗ ടു ഓപ്പൺ ജി കോംപ്രസ്? എങ്ങനെയാണ് ജി കോംപ്രസ് ഓപ്പൺ ചെയ്യുക? അപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ സ്യൂട്ട്, ജി കോംപ്രസ്. ദെൻ സെലക്ട് ദ സിമ്പൽ ഫോർ സുഡോക്കോ. ദിസ് ഈസ് ദ സിമ്പൽ ഫോർ സുഡോക്കോ. ഇതിൽ നിന്നും നിങ്ങൾക്ക് സുഡോക്കോ ഗെയിമിൻ്റെ ആവശ്യമായിട്ടുള്ള ലാസ്റ്റ് സിമ്പലായിട്ടുള്ള 1, 2, 3 എന്ന് മാത്രം എഴുതിയിട്ടുള്ള ഒരു ബോക്സ് കാണുന്നുണ്ടായിരിക്കും. ആ ഐക്കണെ സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് സുഡോക്കോ ഗെയിമിൻ്റെ വിൻഡോ കാണുന്നുണ്ടായിരിക്കും. ഈ എന്താ എങ്ങനെയാണ് ഈ സുഡോക്കോ ഗെയിം പ്ലേ ചെയ്യുക എന്ന് മാം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ സുഡോക്കോ ഗെയിമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് റൂളുകളുണ്ട്. ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്ന ബോക്സിൽ നിങ്ങൾക്ക് എത്ര ഷേപ്പുകളാണ് കാണുന്നത്? 3 ഷേപ്പുകൾ മാത്രമാണ് കാണുന്നത് അല്ലേ. അത് ഏതൊക്കെയാണ്? സർക്കിള്, സ്റ്റാറ്, സ്ക്വയർ. സർക്കിള്, സ്റ്റാറ്, സ്ക്വയർ. അപ്പോൾ ഈ 3 ഷേപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് വേണം ഈ ഗെയിം പ്ലേ ചെയ്യാൻ. ഇനി ഇതിൽ ഈ ടേബിളിൽ ഫസ്റ്റ് കാണുന്ന റോ, ഫസ്റ്റത്തെ റോയില് ഈ 3 ഷേപ്പുകളും ഒരു തവണ മാത്രം വരാൻ പാടുള്ളൂ. ഫസ്റ്റത്തെ റോയിൽ ഈ തന്നിട്ടുള്ള 3 ഷേപ്പുകളിൽ ഓരോ ഷേപ്പും ഒരു തവണ മാത്രം വരാൻ പാടുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെയാണ് ഓരോ കോളത്തിലും ഈ 3 ഷേപ്പുകൾ ഒരു തവണ മാത്രം വരാൻ പാടുള്ളൂ. ഒന്നുകൂടെ പറയാം, റോ സുഡോക്കോ ഗെയിമിൻ്റെ റൂളിൽ ഫസ്റ്റ് പറയേണ്ടത് റോയിൽ ഈ 3 ഷേപ്പിൽ എല്ലാ ഷേപ്പും ഒരു തവണ മാത്രം വരാൻ പാടുള്ളൂ. അതേപോലെ തന്നെയാണ് കോളം ബേസിൽ നോക്കുമ്പോഴും ഈ 3 ഷേപ്പും ഒരു തവണ മാത്രം വരാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ റോയും ഫസ്റ്റത്തെ കോളവും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബോക്സ് നോക്കാം. അവിടെ സർക്കിൾ വന്നിട്ടുണ്ട് അല്ലേ. ബോക്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് നോക്കിയേ, അവിടെ ഒരു സർക്കിൾ കാണുന്നുണ്ടായിരിക്കും. ദെൻ അതിന് ശേഷം ഒരു ഷേപ്പ് അവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെ കൊടുക്കേണ്ട ഷേപ്പ് ഏതാന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നെക്സ്റ്റ് കള്ളി നോക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? ഒരു സ്ക്വയർ ഉണ്ട്. അവിടെ എന്തുണ്ട്? ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ ആ ഫസ്റ്റത്തെ റോയിൽ എന്ത് മാത്രമാണ് വരാൻ ബാക്കിയുള്ളൂ? സ്റ്റാർ അല്ലേ. എന്തുമാത്രം വരാൻ പാടുള്ളൂ? സ്റ്റാർ. ഇനി സ്റ്റാറിനെ മാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും ആ സ്റ്റാർ ഇരിക്കുന്ന കോളം ഇല്ലേ, ആ കോളത്തിൽ ഒരു തവണ മാത്രമേ സ്റ്റാർ വരാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ താഴോട്ട് നോക്കുമ്പോഴും അവിടെ എന്തുള്ളത്?
ഒരു സ്ക്വയർ പിന്നെ ഒരു സർക്കിൾ. അപ്പോൾ കറക്റ്റാണ്. അവിടെ വരേണ്ടത് എന്താണ്? സ്റ്റാർ. അപ്പോൾ സ്റ്റാറിനെ നമ്മൾ ക്ലിക്ക് ചെയ്തു. ദെൻ ഈ കോളത്തിൽ, അതായത് ആ ബോക്സിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ സ്റ്റാർ വന്നു. ഇനി രണ്ടാമത്തെ റോയിലോട്ട് പോവാം. അവിടെ ഒരു സ്റ്റാർ ഉണ്ട്, അതിനുശേഷം ഒരു സ്ക്വയർ ഉണ്ട്, പിന്നത്തെ ബോക്സിൽ ഒരു ഷേപ്പും കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ വരേണ്ട ഷേപ്പ് ഏതായിരിക്കും? യെസ്, സർക്കിൾ. അപ്പോൾ സർക്കിളിനെ സെലക്ട് ചെയ്തു മാം ആദ്യം, എന്നിട്ട് ഈ ബോക്സിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ബോക്സ് നോക്കുമ്പോൾ അവിടെ ഒരു ഷേപ്പും കൊടുത്തിട്ടില്ല. അതിന് തൊട്ടടുത്തുള്ള ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ സർക്കിൾ കാണുന്നുണ്ട്, നെക്സ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാറും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വരാത്തത് ഏതാ? യെസ്, സ്ക്വയർ അല്ലേ. അപ്പോൾ സ്ക്വയറിനെ ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ബോക്സിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാം പറഞ്ഞ സുഡോക്കോ ഗെയിം മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും സുഡോക്കോ ഗെയിം എല്ലാം കണ്ടു. നിങ്ങളെല്ലാവരും ഇതിനു മുന്നേയും സുഡോക്കോ ഗെയിംസൊക്കെ കളിച്ച് നല്ല അറിവുള്ള കുട്ടികളായിരിക്കാം, ശരിയല്ലേ? നിങ്ങളെല്ലാവരും ഈ ന്യൂസ് പേപ്പറിലൊക്കെ വരുന്ന സുഡോക്കോ ഗെയിംസൊക്കെ കളിച്ച്, അതുപോലെ മൊബൈലിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ സുഡോക്കോ ഗെയിംസുകളൊക്കെ. അപ്പോൾ അതെല്ലാവരും കളിച്ച് എല്ലാവരും നല്ല ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അറേഞ്ച് ദ നമ്പേഴ്സ് ഗെയിമും സുഡോക്കോ ഗെയിമും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സീ യു നെക്സ്റ്റ് ടൈം. അസ്സലാമു അലൈക്കും.